ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു പെൻഡാസ് പ്ലാന്റ് കെയർ, പെൻഡാസ് പ്ലാന്റ് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ ഈ പെൻഡാസിൻ്റെ നാല് വെറൈറ്റീസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പൂക്കളെല്ലാം ഒന്ന് കാണാം. ഈ ഒരു ചെടി നമുക്ക് സീഡ് വെച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ പൂക്കൾ മാറി ഇതുപോലെ വരുന്നത് ഇതിൻ്റെ സീഡുകളാണ്. അപ്പോൾ ഇത് വിളഞ്ഞിട്ടില്ല, ഇതാണ്. അപ്പോൾ ഇത് തനിയെ താഴെ വീണ് പൊടിച്ചോളും പുതിയ തൈകൾ. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന സീഡിൻ്റെ പ്രത്യേകം നമ്മൾ ഈ പെൻഡാസിൻ്റെ പല കളേഴ്സ് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ വിത്ത് വീണ് പൊടിക്കുമ്പോൾ നമുക്ക് പല പല കളറുകൾ കിട്ടും. അപ്പം ഈ ഒരു പ്ലാന്റ് ഏറ്റവും തെളിരി ഭാഗത്തു നിന്ന് ഇതുപോലെ മുകൾ ഭാഗത്തു നിന്നായിട്ടാണ് മുട്ടൾ വരുന്നത്. അപ്പം സീഡിട്ട് പൊടിപ്പിക്കുന്നതിനേക്കാളും സ്റ്റെമ്മ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം, കാരണം വളരെ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് ഗ്രോത്ത് ആവുന്നതായിരിക്കും. അപ്പോൾ സീഡാണെങ്കിൽ പല കളറുകൾ മാറിക്കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് പൂക്കളുണ്ട്, അതിപ്പോൾ മഴയായിട്ട് ഒരുപാട് പൂക്കൾ പൊഴിഞ്ഞു പോയി. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ചട്ടിയിൽ വേണമെങ്കിലും വെക്കാം, അതുപോലെ തറയിലും നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ നമുക്ക് സീഡ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ വരുന്ന സീഡുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഗ്രോത്തോടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണാൻ നല്ല റെഡ് കളർ പെൻഡാസാണ്. അപ്പോൾ ഈ പൂക്കൾ എല്ലാ പൂക്കളുടെയും ഈ ഒരു പെൻഡാസ് പ്ലാന്റിൻ്റെ എല്ലാ പൂക്കളുടെ ഇതളുകളുടെ ഷേപ്പ് സെയിം ആണ്, പക്ഷേ കളറിൽ മാത്രമേ ചേഞ്ചിൽ വരുന്നുള്ളൂ. നല്ല ഡാർക്ക് കളർ റെഡ് പൂക്കളാണ്. അതാ ഈ ഒരു പൂങ്കലയുടെ സൈഡിൽ നിന്ന് വരുന്നത് അടുത്ത സെക്ഷൻ മുട്ടകളാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് അത്യാവശ്യം വെള്ളവും വേണം, അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നടുന്നതെന്നെങ്കിൽ നല്ല രീതിക്ക് ഇത് ഫ്ലവറിങ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ ഇതളുകൾ ഡബിൾ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇളം തണ്ടുകൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് വേര് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് പോട്ട് ചെയ്യുമ്പോൾ കൂടുതലും നമ്മുടെ ഉണക്ക ചാണകപ്പൊടി, മണലും, മണ്ണുമൊക്കെ ഇട്ടിട്ടാണ് പോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേപ്പ് മുണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പൊതുവെ കീടശല്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്ലാന്റിന് കണ്ടുവരാറില്ല. അപ്പോൾ നമുക്ക് നടാനായിട്ട് ചെന്ന് കുറച്ച് കമ്പുകൾ കട്ട് ചെയ്തെടുക്കണം. ഇളം തണ്ട് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കമ്പുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നടാൻ വേണ്ടി ഞാൻ രണ്ട് സ്റ്റെമ്മ് എടുത്തിട്ടുണ്ട്. ഒരുപാട് നീളമൊന്നും ഇല്ല, ഞാൻ നീളം കുറച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊരു കവറിലോട്ട് നട്ടുകൊടുക്കാം. ഇത് മണ്ണും ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും കൂടിയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മണലും കൂടി ഇട്ടിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ ഈ മണലും കൂടി നമുക്ക് ആ പോട്ടി മിക്സിലോട്ട് ഇടാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് രണ്ട് മൂന്ന് ഇല വലിയ ഇല നമുക്കങ്ങ് മാറ്റിക്കളയണം. നമുക്ക് നട്ടുകൊടുക്കാം. നമ്മളിത് ആ പ്ലാന്റ് നട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലാന്റിന് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ല ഷെയ്ഡായിട്ടുള്ളൊരു ഏരിയയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ചുവട് പിടിച്ചതിന് ശേഷം പ്ലാന്റ് കുറച്ചൊന്ന് വളർന്നതിന് ശേഷം നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ നടീൽ രീതി. മഴയില്ല എന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ കുറച്ച് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിൽക്കുന്നതായിരിക്കും. മഴയാണെങ്കിൽ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും പരിപാലന രീതികൾ വ്യത്യാസമാണ്. നമ്മുടെ ഈ ഒരു പ്ലാന്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ, അതുപോലെ നല്ല രീതിക്ക് ഫ്ലവറിങ് ആവുകയും ചെയ്യുന്ന പ്ലാന്റാണ്. ഒരുപാട് പ്ലാൻ കെയറോ കാര്യങ്ങളോ പ്രത്യേകിച്ചുള്ള കീടശല്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ കണ്ടുവരാറില്ല. ആദ്യമായിട്ടാണ് പ്ലാന്റ്സൊക്കെ നടുന്നതെന്നുണ്ടെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണിത്. നല്ല രീതിക്ക് വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഗ്രോത്തോടെ വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പൂവുകളും കിട്ടും. നമുക്ക് പ്ലാന്റ് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ വാങ്ങാനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ തണ്ട് തന്നെ നമുക്ക് പുതിയ തൈകൾ വളരെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ മെയിനായിട്ടും പ്ലാന്റ്സ് റിലേറ്റഡ് ഉള്ള വീഡിയോസാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലും അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.